കേരളത്തിലും ദുരിതം വിതച്ച് കാലവർഷം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ മരണം 43 ആയി. കൃഷി നശിച്ചും വീട് തകർന്നും 40 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് റവന്യൂ വകുപ്പിന്റെ കണക്ക്. അതിനിടെ സംസ്ഥാനത്ത് 2 ദിവസം കൂടി കനത്ത മഴ പെയ്യുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിലയിരുത്തി. കടുത്ത വേനലിന് പിന്നാലെ എത്തിയ കനത്ത കാലവർഷം. മഴ തുടങ്ങി 22 ദിവസത്തിനിടെ സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ പൊലിഞ്ഞത് 43 ജീവനാണ്. ഇന്നലെ മാത്രം 4 മരണം റിപ്പോർട്ട് ചെയ്തു. 3318 ഹെക്ടറിൽ കൃഷി നശിച്ചു. നഷ്ടം 30 കോടി 33 ലക്ഷം രൂപ. 169 വീടുകൾ പൂർണ്ണമായി തകർന്നു. 1 കോടി 91 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. ഭാഗികമായി തകർന്നത് 3011 വീടുകളാണ്. 4 കോടി 28 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. തീരദേശത്ത് കടൽക്ഷോഭം ശക്തമാണ്. സംസ്ഥാനത്താകെ 123 ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ട്. ഏറ്റവും അധികം ആലപ്പുഴയിൽ. 27,400 പേർ വിവിധ ക്യാമ്പുകളിൽ അഭയം തേടിയിട്ടുണ്ട്. ഇതിനിടെ തെക്കൻ ചൈനാക്കടലിൽ രൂപപ്പെട്ട ബെബിൻകാ ചുഴലിക്കാറ്റ് സംസ്ഥാനത്ത് മഴയെ ശക്തിപ്പെടുത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. തെക്കൻ ചൈനാക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് മൺസൂൺ കാറ്റിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഒറീസ തീരത്ത് ന്യൂനമർദ്ദ സാധ്യത ശക്തിപ്പെട്ടാലും കേരളത്തിൽ മഴ കൂടും. മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇടുക്കി ജില്ലയിൽ ഇന്നും ശക്തമായ മഴ തുടരുകയാണ്. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 18 അടി ഉയർന്നു. ജില്ലയിലെ മറ്റ് അണക്കെട്ടുകൾ 3 ദിവസമായി തുറന്നുവിട്ടിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിൽ പെയ്യുന്ന ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് MVIP പദ്ധതിയിലെ മലങ്കര അണക്കെട്ടിന്റെ 3 ഷട്ടറുകളും KSEB കല്ലാർകുട്ടി ലോവർ പെരിയർ അണക്കെട്ടുകളുമാണ് തുറന്നുവിട്ടിരിക്കുന്നത്. പുഴകളും തോടുകളും കാട്ടരുവികളുമെല്ലാം കരകവിഞ്ഞൊഴുകുകയാണ്. മഴയ്ക്ക് പിന്നാലെ നീരൊഴുക്കം വർദ്ധിച്ചതാണ് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 18 അടിയോളം ഉയർത്തിയത്. കഴിഞ്ഞ വർഷം ഈ ദിവസം 2,302 അടിയായിരുന്ന ഇടുക്കിയിലെ ജലനിരപ്പ് ഇപ്പോൾ 2,320 അടിയാണ്. കഴിഞ്ഞ ദിവസം 3.5 സെന്റിമീറ്റർ മഴ ലഭിച്ച ഇടുക്കി അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് ഇന്നലെ പെയ്തത് 66 മില്ലിമീറ്റർ മഴയാണ്. കനത്ത മഴ കിട്ടിയത് ജില്ലയിലെ മറ്റ് അണക്കെട്ടുകളിലെ ജലനിരപ്പും ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ മഴ വൈദ്യുത പദ്ധതികൾക്ക് ഗുണകരമായെങ്കിലും ജില്ലയിലെ ജനങ്ങൾ ഇതിന്റെ കെടുതി അനുഭവിക്കുകയാണ്. ആളപായം ഒഴിവായ നിരവധി ഉരുൾപൊട്ടലുകളിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ കൃഷിയും മറ്റും നശിച്ചപ്പോൾ കാറ്റത്ത് മരം വീണും മറ്റും വീടുകൾക്കും മണ്ണിടിഞ്ഞും മറ്റും റോഡുകൾക്കും നാശമുണ്ടായി. തൊടുപുഴ മുളപ്പുറത്തെ ഒരു വീടാകട്ടെ മിന്നലേറ്റ് പൂർണ്ണമായി കത്തി നശിക്കുകയും ചെയ്തു. റവന്യൂ ഉദ്യോഗസ്ഥർ കണക്കെടുപ്പ് തുടരുന്നതേ ഉള്ളൂവെങ്കിലും കോടികളുടെ മഴക്കെടുതി ജില്ലയിൽ ഉണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ JS രവിക്കൊപ്പം KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഉത്തരാഖണ്ഡിൽ വീണ്ടും കനത്ത മഴ. ഉത്തരാഖണ്ഡിൽ വീണ്ടും ശക്തമായി മഴ പെയ്യുകയാണ്. കേദാർനാഥും ബദ്രിനാഥും രുദ്രപ്രയാഗും അടക്കം ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു. 2 സ്ഥലങ്ങളിൽ രക്ഷാപ്രവർത്തനം ഭാഗികമായി പുനരാരംഭിച്ചിട്ടുണ്ട്. അടുത്ത 2 ദിവസങ്ങളിൽ മഴ കനക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം യാഥാർത്ഥ്യമാക്കി ഉത്തരാഖണ്ഡിൽ വീണ്ടും മഴ കനത്തതോടെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുകയാണ്. ഇതുവരെ 73,000 ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞുവെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ. പക്ഷേ ഇനിയും 40,000 മുതൽ 60,000 വരെ ആളുകൾ ഉത്തരാഖണ്ഡിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. മഴ പൂർണ്ണമായി ശമിച്ചാൽ മാത്രമേ ഇവരെ രക്ഷപ്പെടുത്താനുള്ള സൈന്യത്തിന്റെ ശ്രമം ഫലം കാണൂ. ഉത്തരാഖണ്ഡിന്റെ ഉൾഗ്രാമങ്ങളിലേക്ക് എത്തിച്ചേരാൻ രക്ഷാപ്രവർത്തകർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല. കേദാർനാഥിൽ പ്രളയമുണ്ടായപ്പോൾ ഗൗരികുണ്ട് മലയ്ക്ക് മുകളിലേക്ക് കയറി 1,000 ആളുകളെ സൈന്യം ഇന്നലെ കണ്ടെത്തി രക്ഷിച്ചിരുന്നു. ഇവരെ കണ്ടെത്തുമ്പോൾ തീർത്ഥാടകർ തീർത്തും അവശരായിരുന്നു. ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട സംഘങ്ങൾ എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നതും രക്ഷാപ്രവർത്തകരെ ആശങ്കയിലാക്കുന്നുണ്ട്. കേദാർനാഥ് രുദ്രപ്രയാഗ് റോഡ് തുറന്നത് ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ആശ്വാസമാകും. പക്ഷേ കേദാർനാഥിലേക്ക് എത്തുന്നവരെ രക്ഷപ്പെടുത്താൻ ഹെലികോപ്റ്ററുകൾ ആവശ്യമാണ്. സോനപ്രയാഗിൽ മണ്ണിടിച്ചിൽ തുടങ്ങിയതും ഇന്ന് സൈന്യം നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. മേഖലയിലെ മലയാളികൾ സുരക്ഷിതരാണെന്നാണ് നോർക്ക സംഘം നൽകുന്ന വിവരം. ശിവഗിരി തീർത്ഥാടക സംഘത്തെ ബദ്രിനാഥിൽ നിന്നും റോഡ് മാർഗം ജോഷിമഠിലെത്തിക്കും. മുംബൈയിൽ നിന്നുള്ള 45 അംഗ മലയാളി സംഘം ഹരിദ്വാറിലെ വ്യാസാശ്രമത്തിൽ സുരക്ഷിതരാണ്. മഴയെ അവഗണിച്ചും ഉത്തരാഖണ്ഡിലെ ഗൌച്ചറിലും ഹർസിലും രക്ഷാപ്രവർത്തനം ഭാഗികമായി തുടരുന്നുണ്ട്. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനം വീണ്ടും സജീവമാകണമെങ്കിൽ കനത്ത മഴ തോരണം. അടുത്ത 2 ദിവസവും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഹാഷ്മി താജ് ഇബ്രാഹിം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.
ഉത്തരാഖണ്ഡിൽ നരേന്ദ്രമോദി പ്രശസ്തിക്ക് ശ്രമിക്കാതെ അധികാരികളെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കണമെന്ന് ACC ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് ആവശ്യപ്പെട്ടു. കേദാർനാഥ് ക്ഷേത്രം പുനർനിർമ്മിക്കാമെന്ന മോദിയുടെ നിർദ്ദേശം ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി തള്ളി. ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനം ഭരണ നിർവഹണത്തിൽ തന്റെ വൈദഗ്ധ്യം പ്രകടമാക്കാനുള്ള അവസരമായി ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിച്ചതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ സത്വര നടപടിയെടുക്കാത്തതിനെ വിമർശനം ഏറ്റുവാങ്ങിയപ്പോൾ വലിയൊരു ഉദ്യോഗസ്ഥ സംഘവുമായാണ് മോദി ഉത്തരാഖണ്ഡിലെത്തിയത്. 5 IAS ഉദ്യോഗസ്ഥർ, 1 IPS ഉദ്യോഗസ്ഥൻ, 1 ഫോറസ്റ്റ് സർവീസ് ഉദ്യോഗസ്ഥൻ എന്നിവരുൾപ്പെടെ 50 സംഘം മോദിയെ അനുഗമിച്ചു. 15,000 ഗുജറാത്തി തീർത്ഥാടകരെ തിരിച്ചുകൊണ്ടുപോകാൻ ചാർട്ടർ ചെയ്ത 4 ബോയിങ് വിമാനങ്ങൾ, 25 ലക്ഷറി ബസ്സുകൾ, 90 കാറുകൾ എന്നിവ മോദി ഏർപ്പെടുത്തി. ഒപ്പം ഗുജറാത്തിൽ നിന്നുള്ള മെഡിക്കൽ സംഘത്തെ ഡെറാഡൂണിൽ നിന്ന് ഹരിദ്വാറിൽ ഹെലികോപ്റ്റർ മാർഗം എത്തിച്ച് സംസ്ഥാന സർക്കാരിന്റെ സഹായ കേന്ദ്രം തുറന്നു. ഈ നടപടികൾക്ക് മാധ്യമങ്ങളിലൂടെ വലിയ പ്രചാരണം നൽകി തന്റെ രാഷ്ട്രീയ ലക്ഷ്യം മോദി വെളിപ്പെടുത്തുകയും ചെയ്തു. പലയിടത്തും കുടുങ്ങിയ ജനങ്ങൾക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കേണ്ടതുണ്ടെന്നും മോദി ട്വിറ്ററിലൂടെ അഭിപ്രായപ്പെട്ടു. മോദിക്ക് മറുപടിയായുള്ള ട്വീറ്റിൽ ACC ജനറൽ സെക്രട്ടറി ദിഗ്വിജയ് സിംഗ് 100+ ഹെലികോപ്റ്റർ ഉപയോഗിച്ചും 10,000 സൈനികരെ പങ്കെടുപ്പിച്ചുമുള്ള ബൃഹത് പ്രവർത്തനമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നടക്കുന്നതെന്ന് പറഞ്ഞു. VIPകൾ മാധ്യമങ്ങളിലൂടെ പ്രശസ്തി കിട്ടാൻ ഉത്തരാഖണ്ഡിൽ പോകരുതെന്ന് ദിഗ്വിജയ് സിംഗ് ആവശ്യപ്പെട്ടു. ഭരണ സംവിധാനത്തെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കുകയാണ് വേണ്ടതെന്നും ദിഗ്വിജയ് സിംഗ് നരേന്ദ്രമോദിക്ക് മുന്നറിയിപ്പ് നൽകി. കേദാർനാഥിലെ ക്ഷേത്രം പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കുന്ന തരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുനർനിർമ്മിക്കാം എന്ന നരേന്ദ്രമോദിയുടെ നിർദ്ദേശം ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ തള്ളിയെന്നാണ് സൂചന. BJPക്കുള്ളിലും മോദിയുടെ ഇടപെടൽ അസംതൃപ്തിക്കിടയാക്കി. മോദിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് വാർത്തകൾ പുറത്തു വന്നയുടൻ ഉത്തരാഖണ്ഡിൽ രക്ഷാപ്രവർത്തനത്തിലുള്ള BJP നേതാക്കളുടെ പട്ടിക സുഷമ സ്വരാജ് ട്വിറ്ററിലൂടെ പുറത്തുവിട്ടത് ശ്രദ്ധേയമായി. പ്രസന്നരുഗംശം, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. മണിപ്പാൽ കൂട്ടബലാത്സംഗ കേസിൽ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി KJ ജോർജ് പറഞ്ഞു. അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ തുടരുകയാണെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രൂരതയ്ക്കിരയായ പെൺകുട്ടിയെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ എഗൻസ്റ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻ നടന്ന് എവിഡൻസ് വന്നിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം കുറേ പേരെല്ലാം സംശയത്തിൻ്റെ പേരിൽ ചോദ്യം ചെയ്തുകൊണ്ടുണ്ട്. ഐ ഹോപ്പ് ദറ്റ് ദിസ് ഇൻവെസ്റ്റിഗേഷൻ ദ പ്രോപ്പർ ഡയറക്ഷൻ ഇറ്റ് ഇസ് ഗോയിങ് ഓൺ ആസ് ഏർലി ആസ് പോസിബിൾ വി വിൽ സീ ദറ്റ് ദേ വിൽ ബി ബുക്ക്ഡ്. ഇൻവെസ്റ്റിഗേഷന് ടൈം ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള എവിഡൻസ് വരണം, എല്ലാം കഴിഞ്ഞിട്ട് ഇതാക്കാൻ പറ്റും ഇൻവെസ്റ്റിഗേഷൻ. മണിപ്പാൽ കേസിൽ ഇതുവരെ ഒരു പ്രതിയെ പോലും പിടികൂടാൻ പോലീസിനാകാത്തതിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ശ്യാം ചേരുന്നു. ശ്യാം, ഇന്നലെയും വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം നഗരത്തിലുണ്ടായിരുന്നു. ഇന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടോ? എന്താണ് വിവരങ്ങൾ? ഇന്ന് കാര്യമായ പ്രതിഷേധങ്ങൾ ഇല്ല. നാളെ മുതൽ കനത്ത പ്രതിഷേധ സമരങ്ങൾക്കാണ് വിദ്യാർത്ഥി സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നാളെ AB UP ഇവിടെ വിദ്യാഭ്യാസ ബന്ധ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം തന്നെ ഇന്ന് വൈകുന്നേരത്തിനകം പ്രതികളെ പിടികൂടിയില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായ പ്രക്ഷോഭം നടത്തുമെന്ന് BJP നേതാക്കളും അറിയിച്ചിട്ടുണ്ട്. അതേസമയം മണിപ്പാൽ മലയാളി പെൺകുട്ടി പീഡിപ്പിക്കേണ്ട സംഭവത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണെന്നാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി KJ ജോർജ് പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും 50 പേരെ ചോദ്യം ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. ഒപ്പം തന്നെ പെൺകുട്ടിയുടെ സ്ഥിതി വിവരങ്ങൾ അന്വേഷിച്ച് കേരള മുഖ്യമന്ത്രിയും സംസ്ഥാന ആഭ്യന്തരമന്ത്രിയും കേന്ദ്രമന്ത്രി ശശി തരൂർ ഉൾപ്പെടെയുള്ളവരും താനുമായി ബന്ധം പുലർത്തിയിരുന്നെന്നും TJ ജോർജ് വ്യക്തമാക്കി. നഗരവികസന മന്ത്രി വിനയ്കുമാർ തുറക്കെ ഉൾപ്പെടെ ഉള്ളവരും മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഒപ്പം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി ആഭ്യന്തരമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഈ 50 പേരെ ചോദ്യം ചെയ്തു. നിർണായകമായ ചില സൂചനകൾ ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളല്ലാതെ ഇതുതന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പോലീസും വ്യക്തമാക്കി. ഇതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ഒരു പുരോഗതിയും കേസിൽ ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിലും വൻതോതിലുള്ള പ്രക്ഷോഭ സമരങ്ങൾ മണിപ്പാലിൽ ഉണ്ടാകാൻ ഉള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. രജനി, ശ്യാം വിവരങ്ങൾ നൽകിയത്. സോളാർ വിവാദം തുടരുന്നു. സോളാർ തട്ടിപ്പിൽ നടി ശാലു മേനോനെ നിലവിലെ സാഹചര്യത്തിൽ പ്രതിചേർക്കാനാകില്ലെന്ന് അന്വേഷണ സംഘം. ഇതിനിടെ മുഖ്യമന്ത്രി ശുപാർശ കത്ത് നൽകിയെന്ന തന്റെ പഴയ പ്രസ്താവന ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകൻ ഹസ്കർ പിൻവലിച്ചു. മുഖ്യമന്ത്രിയോട് ഖേദം പ്രകടിപ്പിക്കുന്നതായും ഹസ്കർ പറഞ്ഞു. സോളാർ തട്ടിപ്പിൽ ആരോപണ വിധേയയായ നടി ശാലു മേനോനെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. തട്ടിപ്പിൽ ശാലുവിന്റെ പങ്ക് വ്യക്തമാക്കുന്ന ഒരു തെളിവും അന്വേഷണ സംഘത്തിന് ഇതുവരെ കിട്ടിയിട്ടില്ല. ബിജു രാധാകൃഷ്ണൻ തന്റെ പക്കൽ നിന്നും 20 ലക്ഷം രൂപ തട്ടിച്ചുവെന്ന പരാതിയിൽ ശാലു ഉറച്ചു നിൽക്കുകയുമാണ്.
ഷാലുവും ബിജുവും പണം തട്ടിയെടുത്തുവെന്ന് തിരുവനന്തപുരം സ്വദേശിയായ ഒരാൾ പരാതി നൽകിയിരുന്നു. എന്നാൽ ഇത് തെളിയിക്കാനാവശ്യമായ രേഖകൾ പരാതിക്കാരന് ഇതുവരെ ഹാജരാക്കാനായിട്ടില്ല. തന്റെ മൊബൈലുമായി ബിജു കടന്നുകളയുകയായിരുന്നുവെന്നാണ് ഷാലുവിന്റെ മൊഴി. അല്ലാതെ രക്ഷപ്പെടാൻ സഹായിച്ചിട്ടില്ല. ബിജു ഷാലുവിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതായും ഷാലുവിന്റെ അമ്മയും മൊഴി നൽകിയിട്ടുണ്ട്. ഷാലുവിനെതിരെ തെളിവില്ലെന്ന നിഗമനത്തിലെത്തുമ്പോഴും എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന നിലയിൽ ഷാലുവിനെ ബിജു പരിചയപ്പെടുത്തി എന്നതടക്കമുള്ള പരാതിക്കാരുടെ മൊഴികൾ അന്വേഷണ സംഘം പരിഗണിച്ചില്ലെന്ന ആക്ഷേപവുമുണ്ട്. ഇതിനിടെ മുഖ്യമന്ത്രി ശുപാർശ കത്ത് നൽകിയെന്ന് നേരത്തെ ആക്ഷേപം ഉന്നയിച്ച ബിജു രാധാകൃഷ്ണന്റെ അഭിഭാഷകൻ ഹസ്കർ ഇപ്പോൾ നിലപാട് മാറ്റി. മുഖ്യമന്ത്രിയുടെ കത്തിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള അനാവശ്യ വിവാദം മൂലം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിട്ടുണ്ട്. അതിൽ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് നിർബാധം ഖേദിക്കുന്നു. ഐ ഗ്രൂപ്പിലേക്ക് മടങ്ങുകയാണെന്ന് കെ മുരളീധരൻ. ഗ്രൂപ്പിന്റെ നേതാവ് രമേശ് ചെന്നിത്തലയാണെന്നും ചെന്നിത്തലയുമായി ഈഗോ പ്രശ്നമില്ലെന്നും മുരളീധരൻ തിരുവനന്തപുരത്ത് വ്യക്തമാക്കി. രമേശും മുരളിയും കൈകോർക്കുന്നതോടെ സംസ്ഥാന കോൺഗ്രസ് ഗ്രൂപ്പ് ചരിത്രത്തിലെ നിർണായകമായ ഒരു ഉടക്കിന് അറുതിയാവുകയാണ്. ഒപ്പം പുതിയ പോർമുഖം തുറക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഈഗോ പ്രശ്നമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന് ഇന്ന് നേരിടേണ്ടി വന്നത് 9 കൊല്ലം മുമ്പ് എനിക്ക് നേരിടേണ്ടി വന്നതാണ്. അതുകൊണ്ടൊരു സമാന ചിന്താഗതിക്കാരാണ് ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും. മുരളിക്കും രമേശിനും ഈ കൈകോർക്കൽ ആവശ്യമായി വന്നു. ഗ്രൂപ്പില്ലാതെ നിന്നാൽ പാർട്ടിയിലും സർക്കാരിലും തനിക്കും കൂട്ടാളികൾക്കും പദവി ഉണ്ടാകില്ലെന്ന ബോധ്യം മുരളീധരനുണ്ടായി. വിഘടിച്ചു നിൽക്കുന്ന ഏ വിരുദ്ധരെ തനിക്കൊപ്പം കൂട്ടിയില്ലെങ്കിൽ ഭാവി രാഷ്ട്രീയത്തിൽ കരുത്തു കാട്ടാനാകില്ലെന്ന് രമേശിനും ബോധ്യമായി. ഈ സാഹചര്യത്തിലാണ് വർഷങ്ങൾ നീണ്ട വൈരം മാറ്റിവെച്ച് ഇരു നേതാക്കളും ഒന്നിക്കുന്നത്. ഗ്രൂപ്പ് എന്നുള്ള യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ നിൽക്കാൻ പറ്റിയ ഗ്രൂപ്പ് ഞാൻ മുമ്പ് പ്രവർത്തിച്ച ഗ്രൂപ്പാണ്. ഞാൻ കൊണ്ടുവരുന്ന ഗ്രൂപ്പാണ്. ഈ കൂടിച്ചേരലിന്റെ ലക്ഷ്യം പാർട്ടിയിലെ എ ഗ്രൂപ്പിന്റെ അപ്രമാദിത്വം തകർക്കുക എന്നതുതന്നെ. ഇതോടെ കോൺഗ്രസിലെ AI ഗ്രൂപ്പ് പോര് കൂടുതൽ കനക്കും. കെ കരുണാകരൻ മുരളീധരനെ നേതാവാക്കുന്നതിൽ കലിപൂണ്ട് തിരുത്തൽവാദം തുടങ്ങിയപ്പോൾ അകന്നതാണ് രമേശും മുരളിയും. പിന്നീട് തിരുത്തൽവാദികൾ മുരളിയെ എതിർത്തും എ ഗ്രൂപ്പിനെ പിന്തുണച്ചും ഗ്രൂപ്പ് കളികളിൽ ചെറുചേരിയായി നിന്നു. മുരളി പാർട്ടി വിട്ടതോടെ തിരുത്തൽവാദികളുടെ മൂന്നാം ഗ്രൂപ്പ് വിശാലായി. പാർട്ടിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ രമേശിനെ എതിർത്തും ഉമ്മൻചാണ്ടിയോടടുത്തും മുരളി നിന്നു. വർഷങ്ങൾ നീണ്ട അകലം മാറ്റിയാണ് ഇപ്പോൾ രമേശും മുരളിയും ഒന്നിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുന്നതാണ് നല്ലതെന്ന് VD സതീശൻ. കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ കേരളത്തിൽ തന്നെ പരിഹരിക്കും. ദേശീയ നേതൃത്വം ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും VD സതീശൻ കൊച്ചിയിൽ പറഞ്ഞു. ASCC സെക്രട്ടറിയായ ശേഷം തിരിച്ചെത്തിയ സതീശൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. ഗവൺമെന്റ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ പാർട്ടി നേതൃത്വവും അക്കാര്യത്തിൽ ചില പെരുമാറ്റച്ചട്ടങ്ങൾ ഉണ്ടാക്കേണ്ടത് പൊതുവെ നല്ലതായിരിക്കും. അല്ല, ഇത് പല രീതിയിൽ നമ്മളിപ്പോൾ ഇത് പ്രതീക്ഷിക്കുന്നതല്ലോ. നാം ഓരോ സ്ഥാനത്ത് വരുമ്പോൾ നമ്മുടെ കൂടെ ബന്ധപ്പെട്ട് നിൽക്കുന്ന വിശ്വാസ്യതയുള്ള ആളുകളെയാണ് സാധാരണ ഇത്തരം സ്ഥാനങ്ങളിലേക്ക് നിയമിക്കുന്നത്. അവർ പിന്നീട് മറ്റുള്ള ആളുകളുടെ സ്വാധീനത്തിന് വഴങ്ങുകയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സറിയാതെ നമ്മുടെ രീതി അറിയാതെ പ്രവർത്തിക്കുകയോ ചെയ്താൽ അവരെ മാറ്റി നിർത്താം എന്നതിനപ്പുറത്ത് വേറെ എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തിലെ മന്ത്രിമാരുടെ പ്രവർത്തനം കോൺഗ്രസ് ഹൈക്കമാൻഡ് വിലയിരുത്തും. ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ചൊവ്വാഴ്ച നടക്കുന്ന MLA യോഗം ഇതിന്റെ ആദ്യപടിയാണ്. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയുടെ ദില്ലി യാത്രയിൽ കേരളത്തിലെ സംഘടനാ പ്രശ്നങ്ങൾ കാര്യമായി ചർച്ചയായില്ല. മന്ത്രിസഭാ പുനഃസംഘടന നിയമസഭാ സമ്മേളനത്തിന് ശേഷം മാത്രം മതിയെന്നാണ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം മന്ത്രിമാരുടെ പ്രവർത്തനം വിലയിരുത്താനും ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് MLA നേരിട്ട് സംസാരിക്കുന്നുണ്ട്. ചൊവ്വാഴ്ചത്തെ യോഗത്തിൽ സെക്രട്ടറി ദീപക് ബാബറിയും പങ്കെടുക്കും. ഒപ്പം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ കുറിച്ചും വിശദമായി പരിശോധിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. മുഖ്യമന്ത്രിയുടെ അടക്കം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് ഇത്. മുകുൾ വാസ്നിക് കേരളത്തിൽ നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം പുനഃസംഘടന സംബന്ധിച്ച് വ്യക്തമായ ചിത്രം ഹൈക്കമാൻഡിന് കിട്ടും. പൊതുതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പുനഃസംഘടനയാണ് കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം സംബന്ധിച്ചുള്ള വിവാദ സർക്കുലറിന്റെ പേരിൽ വിഭാഗീയതയും ചേരിതിരിവും ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് കുഞ്ഞാലിക്കുട്ടി. രണ്ടുതരം പൌരന്മാരെ സൃഷ്ടിക്കേണ്ട ശ്രമമാണ് മുസ്ലിം ലീഗ് നടത്തുന്നതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ പറഞ്ഞു. ശൈശവ വിവാഹത്തിന് മുസ്ലിം ലീഗ് എതിരാണ്. വിവാദ സർക്കുലറിന്റെ പേരിൽ സംസ്ഥാനത്ത് വിഭാഗീയതയും ചേരിതിരിവും വളർത്താൻ ഒരു വിഭാഗം ശ്രമിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പക്ഷേ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളുകൾ എന്തായാലും മുകളിൽ കിട്ടിയാലും ശരി, അതിനൊക്കെ വേറെ കളർ കൊടുത്തിട്ട് അന്ന് ഇവിടെ ഒരു ജയിലും വിഭാഗീയതയും വളർത്താൻ നോക്കുന്നത് ശരിയല്ല. മതത്തെ ഉപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യം നേടാനുള്ള ശ്രമമാണ് ലീഗിന്റെ എന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു.
രാജ്യത്തെ നിയമങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ളൊരു സമൂഹവും രാജ്യത്തെ നിയമങ്ങൾ അംഗീകരിക്കാൻ ബാധ്യസ്ഥരല്ലാത്ത പ്രത്യേകമായിട്ട് നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന മറ്റൊരു സമൂഹവും അങ്ങനെയുള്ള രണ്ടു തരം പൗരന്മാരെ സൃഷ്ടിക്കുന്ന ഒരു സംവിധാനം. നിയമത്തിന്റെ എല്ലാ പിൻബലത്തിലുമാണ് സർക്കുലർ ഇറക്കിയതെന്ന് മന്ത്രി എം കെ മുനീർ വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിലെ പല തീരുമാനങ്ങളും പ്രതിരോധ മന്ത്രാലയത്തിന്റെ എതിർപ്പുകൾ അവഗണിച്ചാണ് എടുത്തതെന്ന് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട്. ഹെലികോപ്റ്ററിന്റെ പരീക്ഷണ പറക്കൽ വിദേശത്ത് നടത്തിയാൽ മതിയെന്ന് തീരുമാനിച്ചത് വ്യോമസേനയുടെ ആവർത്തിച്ചുള്ള ആവശ്യപ്രകാരമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മുൻ സി എ ജി വിനോദ് റായുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് വ്യോമസേനയ്ക്കെതിരെ പരാമർശമുള്ളത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ്, അമേരിക്കയുടെ സിക്കോർസ്കി എന്നീ ഹെലികോപ്റ്ററുകളുടെ പരീക്ഷണ പറക്കൽ ഇന്ത്യക്ക് പുറത്തു നടത്തിയതിനാണ് റിപ്പോർട്ടിൽ വിമർശനം. ഇന്ത്യയിൽ ഉപയോഗിക്കാനുള്ള ഹെലികോപ്റ്റർ പരീക്ഷിക്കേണ്ടത് ഇന്ത്യയിൽ തന്നെ ആയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള പ്രതിരോധ സെക്രട്ടറി അധ്യക്ഷനായ സമിതി ഇത് സംബന്ധിച്ച് വ്യോമസേനയുടെ ഫയൽ തിരിച്ചയച്ചു. എന്നാൽ വിദേശത്ത് തന്നെ പരീക്ഷണം നടത്തിയാൽ മതിയെന്ന് പറഞ്ഞ് വീണ്ടും വ്യോമസേന ഫയൽ സമിതിക്ക് അയക്കുകയായിരുന്നു. തുടർന്ന് പ്രതിരോധമന്ത്രി എ കെ ആന്റണിയും പരീക്ഷണം വിദേശത്ത് നടത്തുന്നതിനെ എതിർത്തു. ഇന്ത്യയുടെ പ്രത്യേക അന്തരീക്ഷവുമായി യോജിക്കുമോ എന്നറിയാൻ പരീക്ഷണം ഇന്ത്യയിൽ തന്നെ വേണമെന്ന അഭിപ്രായമായിരുന്നു ആന്റണിക്ക്. എന്നാൽ പരീക്ഷണം വിദേശത്ത് നടത്തിയാൽ മതിയെന്ന വ്യോമസേനയുടെ ആവർത്തിച്ചുള്ള നിലപാടിനെ തുടർന്നാണ് പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ചതെന്ന് സി എ ജി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ആദ്യം 8 പുതിയ ഹെലികോപ്റ്ററാണ് ആവശ്യപ്പെട്ടതെങ്കിലും പിന്നീട് ഇത് 12 ഉയർത്തിയതിനെ പ്രതിരോധമന്ത്രിയായിരുന്നപ്പോൾ പ്രണബ് മുഖർജിയും ചോദ്യം ചെയ്തതായി സി എ ജി റിപ്പോർട്ടിൽ പറയുന്നു. വി വി ഐ പികൾക്ക് വേണ്ടി കൂടുതൽ ഹെലികോപ്റ്റർ ആവശ്യമാണെന്ന് അന്നത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എം കെ നാരായണൻ അറിയിച്ചതിനെ തുടർന്നാണ് 12 ഹെലികോപ്റ്റർ വാങ്ങാൻ അനുവദിച്ചത്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ അഴിമതി നടന്നുവെന്ന ആരോപണം ഇപ്പോൾ സി ബി ഐ അന്വേഷിച്ചു വരികയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ചരിത്രപ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളി ഇന്ന് നടക്കും. പമ്പയാറ്റിൽ വേഗത്തിന്റെ രാജാവിനെ കണ്ടെത്തുന്ന ജലോത്സവത്തിനായി അവസാനവട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഉച്ചയ്ക്ക് 2:30 ഗവർണർ നിഖിൽ കുമാറാണ് വള്ളംകളി ഉദ്ഘാടനം ചെയ്യുക. മിഥുന മാസത്തിലെ മൂലം നാളിലാണ് പമ്പയാറ്റിൽ ആവേശത്തിലിളക്കി ചമ്പക്കുളം വള്ളംകളി നടക്കുന്നത്. മത്സരത്തിനപ്പുറം ഒരു നാടിന്റെ വിശ്വാസങ്ങളുടെ ഭാഗം കൂടിയാണ് മൂലം വള്ളംകളി. രാവിലെ മുതൽ മഠത്തിൽ, ക്ഷേത്രത്തിലും, മാപ്പിളശ്ശേരി തറവാട്ടിലും, കല്ലൂർക്കാട് ഫൊറോന പള്ളിയിലും തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മേൽനോട്ടത്തിൽ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ നടക്കും. ഉച്ചയ്ക്ക് ശേഷം ഗവർണർ നിഖിൽ കുമാർ ഉദ്ഘാടനം ചെയ്യുന്ന സമ്മേളനത്തോടെയാകും മത്സരങ്ങൾ തുടങ്ങുക. 9 ചുണ്ടൻ വള്ളങ്ങളെ കൂടാതെ വെപ്പ്, ഓടി, ചുരുളൻ, തെക്കനോടി വിഭാഗങ്ങളിലായി 32 വള്ളങ്ങൾ ഓളംപരപ്പിൽ ഒന്നാമതെത്താൻ മാറ്റുരയ്ക്കും. 40 ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ തവണത്തേലും കൂടുതൽ വള്ളങ്ങൾ ബുക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ബോണസും വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ എല്ലാം ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ചമ്പക്കുളം പാലം നിർമ്മാണം നടക്കുന്നതിനാൽ ട്രാക്കിന്റെ നീളം 350 മീറ്റർ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. തിരുവിതാംകൂർ മഹാരാജാവ് സമ്മാനിച്ച രാജപ്രമുഖൻ ട്രോഫി ഉൾപ്പെടെ 30 ട്രോഫികളും 4 എൻഡോമെന്റുകളുമാണ് വിജയികളെ കാത്തിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. കുവൈറ്റിൽ നിന്ന് ഇന്ന് 5 മലയാളികൾ കൂടി ദില്ലിയിലെത്തി. കോഴിക്കോട് സ്വദേശികളായ സന്ദീപ്, നാസർ, മാഹി സ്വദേശി സൂരജ്, മലപ്പുറം സ്വദേശി മാഹിൻകുട്ടി, പത്തനംതിട്ടയിൽ നിന്നുള്ള ജോർജ് എന്നിവരാണ് തൊഴിൽ നഷ്ടപ്പെട്ട് എക്സിറ്റ് വിസയിൽ ദില്ലിയിലെത്തിയത്. ഇവരെ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് നോർക്ക അറിയിച്ചു. കുവൈത്തിൽ താമസ സ്ഥലം പങ്കുവെക്കുന്നവർ ആശങ്കയിൽ. ഷെയറിംഗ് അക്കോമഡേഷൻ നിയമവിധേയമല്ലാത്തതാണ് കാരണം. അനധികൃത താമസക്കാരെ കണ്ടെത്താൻ ഫ്ളാറ്റുകളിൽ അടക്കം കയറി അധികൃതർ പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെയൊക്കെ കതവിന് മുട്ട് കേൾക്കുമ്പോൾ നമ്മൾ നേരെ പോയിട്ട് കതവ് അങ്ങ് തുറക്കുക ചെയ്യാറുള്ളത്. ഇപ്പം ബെല്ലടിക്കുകയോ കൊട്ട് കേൾക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൗട്ടാണ്. പിന്നെ നോക്കി പതുക്കെ പോയി നോക്കിയതിന് ശേഷമൊക്കെയാണ് തുറക്കാറ്. കുവൈറ്റിൽ 14 വർഷം മുമ്പ് എത്തിയതാണ് ഗോപി. ഇടക്കാലത്ത് കുടുംബവും കൂടെ ഉണ്ടായിരുന്നു. ഒരാളുടെ വരുമാനം കൊണ്ട് കുടുംബവുമായി ജീവിക്കാനാകില്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ കുടുംബത്തെ നാട്ടിലേക്ക് അയച്ചു. ഒറ്റയ്ക്കുള്ള താമസത്തിന് ഫ്ളാറ്റ് ആവശ്യമില്ലെന്ന തിരിച്ചറിവും ഗോപിക്കുണ്ടായി. അതോടെ സമീപത്ത് താമസിക്കുന്ന അളിയനെയും കുടുംബത്തെയും ഷെയറിങ്ങിന് ക്ഷണിക്കുകയായിരുന്നു. അതായത് റെന്റ് കൂടുതൽ കാരണം കപ്പാസിറ്റി കുറവാണ്, ഒറ്റയ്ക്ക് താമസിക്കാൻ. ഇപ്പോൾ അളിയന്റെ കൂടെ ഞങ്ങളിപ്പോൾ ഷെയറിംഗിൽ താമസിക്കുകയാണ്. കെട്ടിടങ്ങളുടെ ഉയർന്ന വാടക മൂലം സാധാരണക്കാരായ പ്രവാസികൾ ഭൂരിഭാഗവും താമസസ്ഥലം പങ്കുവെക്കുകയാണ്. രക്തബന്ധമുള്ളവരും ആശ്രിത വിസയിലുള്ളവരും ഒരേ വീട്ടിൽ താമസിക്കുന്നത് നിയമപരമാണ്. അതേസമയം കുടുംബങ്ങൾക്ക് താമസിക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ബാച്ചിലേഴ്സ് താമസിക്കുന്നതിന് തടസ്സങ്ങളുണ്ട്. കുവൈറ്റിലെ പരിശോധനകളിലെ കാർക്കശ്യം കുറഞ്ഞെങ്കിലും പൂർണ്ണമായി നിലച്ചിട്ടില്ല. ബിനോയ് ഇട്ടീര പ്രകടത്ത്, ഏഷ്യാനെറ്റ് ന്യൂസ്, കുവൈറ്റ്. വടക്കൻ പാകിസ്ഥാനിൽ അക്രമി നടത്തിയ വെടിവെപ്പിൽ 10 വിദേശ വിനോദസഞ്ചാരികൾ മരിച്ചു. നങ്കാപ്രഭാതിലെ ഹോട്ടലിലേക്ക് എത്തിയ അക്രമി സഞ്ചാരികൾക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. മരിച്ചവരിൽ ചൈനക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സൂചനയുണ്ടെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയും പ്രധാനമന്ത്രി നവാസ് ഷെരീഫും ആക്രമണത്തെ അപലപിച്ചു.
മഴ ശക്തമായതോടെ കണ്ണൂർ നഗരത്തിന്റെ മുഴുവൻ മാലിന്യവും പേർന്ന പടന്നത്തോടും പ്രദേശത്തെ കിണറുകളും ഒന്നായി ഒഴുകാൻ തുടങ്ങി. മാലിന്യം വീടുകളിലേക്കും കിണറുകളിലേക്കും എത്തുന്നതോടെ പ്രദേശത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. കക്കൂസ് മാലിന്യം അടക്കം കിണർവെള്ളത്തിൽ കലർന്നതിനാൽ കുടിവെള്ളം പോലും മുട്ടിയിരിക്കുകയാണ് ഇവിടെ. പടന്നപ്പാലത്തെയും മഞ്ചപ്പാലത്തെയും താമസക്കാർ വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതമാണിത്. ഓരോ മഴക്കാലത്തും പടന്നത്തോട് കരകവിഞ്ഞൊഴുകും, പിന്നെ പ്രദേശത്തെ കിണറും പടന്നത്തോടും ഒരുമിച്ചാണ് ഒഴുകുക. കണ്ണൂർ നഗരത്തിലെ മുഴുവൻ മാലിന്യവും ഒഴുകിയെത്തുന്നതാണ് പടന്നത്തോട്. കക്കൂസ് മാലിന്യമടക്കം പടന്നത്തോടിലൂടെ പ്രദേശത്തെ 100 വീടുകളിലേക്കും അവരുടെ കുടിവെള്ള സ്രോതസ്സിലേക്കും ഒഴുകിയെത്തുന്നു. നമ്മളെ പ്രയാസം എന്താണെന്ന് പറഞ്ഞാൽ, കിണറുകളിലടക്കം ഈ കണ്ണൂർ മുനിസിപ്പാലിറ്റിക്കകത്ത് നിന്ന് വരുന്ന മലിനവെള്ളം കയറി കുടിവെള്ളം പോലും കിട്ടാത്ത ഒരവസ്ഥയാണ് ഈ പ്രദേശം അനുഭവിക്കുന്നത്. തോടിൻ്റെ ചളികോരി ഒഴുക്ക് സുഗമമാക്കി ഒരളവോളം വർഷകാലത്തെ കെടുതി നമുക്കില്ലാതാക്കാനാണ് ഇവർ ശ്രമിക്കേണ്ടത്. പക്ഷേ അധികാരികളുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു നടപടിയോ പ്രവർത്തനമോ ഉണ്ടാവുന്നില്ല. ഈ മഴക്കാലത്ത് ഇതിനകം തന്നെ നിരവധി പേർക്ക് പകർച്ചവ്യാധികൾ പിടിപെട്ട് കഴിഞ്ഞു. ഭയങ്കര കഷ്ടപ്പെടുമ്പോൾ വെള്ളം കയറിയിട്ട് നമുക്ക് നിൽക്കാൻ എടുക്കണം. നമ്മൾ എരുമേളെല്ലാം വെള്ളത്തിൽ മുങ്ങിയിട്ട് 2-3 ദിവസം എവിടെയല്ലോ കൊണ്ടുപോയിട്ട് ഇളക്കി. ഇതിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പനി വരാൻ തുടങ്ങി. നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ മുട്ടോളം വെള്ളത്തിലെല്ലാം നമ്മൾ താമസിക്കുന്നു. പടന്നത്തോടിൻ്റെ ഭൂരിഭാഗം പ്രദേശത്തെ വീടുകൾ നിൽക്കുന്നത് പള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലാണ്. മാലിന്യം പേറുന്ന തോടാകട്ടെ നഗരസഭയുടെ ഉടമസ്ഥതയിലും. അതുകൊണ്ട് തന്നെ പ്രശ്നത്തിൽ ഇരുകൂട്ടരും പരസ്പരം പഴിചാരി രക്ഷപ്പെടുന്നു. വർഷങ്ങളായി മാലിന്യത്തിൽ മുങ്ങി ജീവിക്കുന്ന പടന്നപ്പാല നിവാസികളുടെ കാര്യത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതർ അടിയന്തരമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ മേഖലയിൽ കൂടുതൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയ സാജനൊപ്പം NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി കണ്ണാടി എന്ന പരിപാടി കാണാം.